ഓരോ വർഷവും കടലെടുത്തു തീരുകയാണ് തൃക്കരിപ്പൂരിന് പടിഞ്ഞാറുള്ള വലിയ പറമ്പ പഞ്ചായത്ത്. ശരാശരി 100 മീറ്ററാണ് മിക്കയിടത്തും ഈ ദ്വീപ് പഞ്ചായത്തിന്റെ വീതി. ഏറെ നാൾ ഇവിടെ തുടരാനാകില്ലെന്ന ഭീതിയുണ്ട് ഓരോ വലിയ പറമ്പക്കാരന്റെയും ഉള്ളിൽ. കടലെടുത്തുകൊണ്ടേയിരിക്കുന്ന കരയിലാണ് ഓരോ വലിയ പറമ്പക്കാരന്റെയും ജീവിതം. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും കരയെ വിഴുങ്ങുകയാണ്. കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം കാണെ കാണെ കടൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ദശകം മുൻപ് പോലും കടൽ ഏറെ ദൂരെയായിരുന്നുവെന്ന് വലിയ പറമ്പുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങ് പടിഞ്ഞാറ് തെങ്ങിൻ തോപ്പുകൾക്കുമെല്ലാം അപ്പുറം മീനുണക്കുന്ന മണൽപ്പരപ്പുണ്ടായിരുന്നു. ഒരു ശ്മശാനവും ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല, എല്ലാം കടലെടുത്തു. ഞാനിവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ 50-53 വയസ്സായി. ആ അറിവിൽ വരെ കടൽ കുറേ ദൂരമായിരുന്നു. ഇപ്പോൾ ഒരു 6-8 വർഷമായിട്ട് ഇങ്ങോട്ട് കുറച്ച് അടുത്ത് വന്നു. കടൽ രൂക്ഷമായിട്ട് തന്നെ കൂടുതൽ കൂടുതൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നു. അല്ല, ഇതിനും കുറേ പുറത്തായിരുന്നു, ഒരുപാട് പുറത്തായിരുന്നു കടൽ. ആ അന്നേരം ഈ എൻ്റെ അറിവിൽ തന്നെ ഇവിടെ ഈ ശ്മശാനം എന്ന ശവം വെക്കാനില്ലേ, അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കടലെടുത്തു പോയി. ഇപ്പം കടൽ കുറേ ഇങ്ങോട്ട് വന്നത് കൊണ്ട് കടലെടുത്തു പോയി. തീരദേശ പരിപാലന നിയമപ്രകാരം ദ്വീപ് വിട്ടു പോകാനാണ് സർക്കാർ പറയുന്നത്. തുച്ഛമായ തുകയും കിട്ടും. അതും വാങ്ങിപ്പോയാൽ ജീവിതം തന്നെ വഴിമുട്ടുമെന്ന് പലരും പറയുന്നു. മത്സ്യബന്ധനമാണ് തൊഴിൽ. തീരം വിട്ട് മറ്റെങ്ങോട്ട് ഇവർ പോകാനാണ്? ആഗോള താപനത്താൽ കടൽക്കയറി ഇല്ലാതാകുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് വലിയ പറമ്പായേക്കാം. കടലെടുക്കുന്ന കരയിലാണ് വലിയ പറമ്പ പഞ്ചായത്തിലെ ഭൂരിഭാഗം സാധാരണക്കാരും ഇപ്പോൾ അധിവസിക്കുന്നത്. ഓരോ നാൾ കഴിയുന്തോറും കടൽ കൂടുതൽ പ്രദേശം കരഭാഗം കവർന്നെടുക്കുകയും ചെയ്യുന്നു. ഈ തീരപ്രദേശത്ത് എങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകും എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ കുടുംബങ്ങൾ. ഇവർക്ക് ഭീഷണിയായി തീരസംരക്ഷണ നിയമവും ഒപ്പം തീരദേശ ഹൈവേയും കടന്നുവരികയും ചെയ്യുന്നു. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ, വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.